കാലത്ത് കുറച്ചു മാസങ്ങളായി വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉപയോഗിച്ചുള്ള തട്ടിപ്പുകളും അതുമായി ബന്ധപ്പെട്ട പരാതികളും വർദ്ധിച്ചു വരുന്നുണ്ട്. രണ്ടുതരം വ്യാജന്മാരാണ് തട്ടിപ്പുകളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കൂടുതൽ അറിയപ്പെടുന്ന ഉദ്യോഗസ്ഥരും വ്യക്തികളും സുഹൃത്തുക്കളുമായുള്ള ആളുകളെ തിരഞ്ഞുപിടിച്ച് ഒറിജിനലിനെ വെല്ലുന്ന തരത്തിൽ അവരുടെ വ്യാജ അക്കൗണ്ട് സൃഷ്ടിക്കലാണ് ഒരു കൂട്ടർ ചെയ്യുന്നത്. ഇത്തരക്കാർ യഥാർത്ഥ അക്കൗണ്ട് ഉടമയുടെ ഫേസ്ബുക്ക് സുഹൃത്തുക്കൾക്ക് വ്യാജ അക്കൗണ്ട് വഴി റിക്വസ്റ്റ് അയക്കുന്നു. പരിചയമുള്ള ആളിന്റെ പേരിൽ വരുന്നതിനായതിനാൽ ഈ റിക്വസ്റ്റ് അവർ സ്വീകരിക്കും. ഇങ്ങനെ സുഹൃത്തായ ആളിന്റെ അടുത്ത് ദിവസങ്ങൾക്ക് ശേഷം മെസഞ്ചർ മുഖേന സഹായം അഭ്യർത്ഥിക്കുകയാണ് തട്ടിപ്പുകാർ ചെയ്യുന്നത്. പരിചയമുള്ള ആൾ സഹായം ചോദിക്കുമ്പോൾ സ്വാഭാവികമായും പണം കൈമാറാൻ ആരായാലും തയ്യാറാകും. ഇത്തരത്തിൽ അധികം വലിയ തുകകൾ തട്ടിപ്പുകാർ ഒരാളിൽ നിന്ന് ആവശ്യപ്പെടില്ല. 10,000 ആവശ്യപ്പെടുമെങ്കിലും അത് 25,000 രൂപയ്ക്ക് മുകളിൽ ആവശ്യപ്പെട്ട കേസുകളും അധികം ഉണ്ടായിട്ടില്ല. പണം അയക്കാൻ UPI ID അല്ലെങ്കിൽ പേയ്മെന്റ് വാലറ്റുകളിലെ അക്കൗണ്ട് വിവരങ്ങളോ ആണ് തട്ടിപ്പുകാർ കൈമാറുക. പണം നൽകിക്കഴിഞ്ഞ് പിന്നീട് എപ്പോഴെങ്കിലും യഥാർത്ഥ വ്യക്തിയോട് കാര്യമന്വേഷിക്കുമ്പോഴായിരിക്കും പലരും തട്ടിപ്പിനിരയായത് അറിയുക. പലരും പിന്നീട് പരാതിപ്പെടാൻ പോകാറില്ല എന്നതാണ് സത്യം. ഇതിനു പുറമെ അടുത്തറിയാവുന്ന ആളിനെ പറ്റിക്കുന്നതിനോ ആളുകളെ പറ്റിച്ച് പണം തട്ടാനോ സ്ത്രീയായും പുരുഷനായും വേഷം മാറുന്നവരുമുണ്ട്. അവരെയൊക്കെ ഒരിക്കൽ പിടിയിലാവുകയും ചെയ്യും. ഇത്തരക്കാർ പണം വാങ്ങാൻ ഉപയോഗിക്കുന്നത് മിക്കപ്പോഴും നാട്ടിലെ തന്നെ അക്കൗണ്ടുകളാണ്. പലരും കേസിന് പോകാൻ താല്പര്യപ്പെടാറില്ല. UPI ID വഴി പണം ആവശ്യപ്പെടുന്നത് പിടിക്കപ്പെടുന്നത് ഒഴിവാക്കാൻ കൂടിയാണ്. പരാതി ലഭിച്ച കേസുകൾ അന്വേഷിക്കവേ ഇത്തരം UPI ID ബന്ധപ്പെട്ട ഫോൺ നമ്പറുകളും ബാങ്ക് അക്കൗണ്ടുകളും ഹരിയാന, രാജസ്ഥാൻ, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. പണം ലഭിക്കുന്ന അക്കൗണ്ടുകൾ പോലും യഥാർത്ഥ ഉടമയല്ല കൈകാര്യം ചെയ്യുന്നത്. കേന്ദ്ര സർക്കാർ പദ്ധതി പ്രകാരം ബാങ്ക് അക്കൗണ്ട് തുറന്ന പാവപ്പെട്ടവരുടെ ജൻധൻ അക്കൗണ്ടുകളിലേക്കായിരിക്കും പണം എത്തിയിരിക്കുക. എന്നാൽ ഇവർക്ക് തുച്ഛമായ തുക കൊടുത്ത് ATM കാർഡും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും കൈക്കലാക്കിയാണ് തട്ടിപ്പ് നടക്കുന്നത്. നിരക്ഷരായതുകൊണ്ട് തന്നെ ഇത്തരക്കാരെ പറ്റിക്കാനാകും. തുടരന്വേഷണം വന്നാൽ പോലും അത് പാതിവഴിയിൽ അവസാനിക്കും. സാധാരണക്കാരുടെ പേരിൽ 0 ബാലൻസ് അക്കൗണ്ട് തുടങ്ങി അതിലൂടെ ഇത്തരം തട്ടിപ്പ് നടത്തി പണം കൈക്കലാക്കുന്ന തട്ടിപ്പുകാരുമുണ്ട്. അക്കൗണ്ടുമായി ബന്ധിപ്പിച്ച ഫോൺ നമ്പർ തരപ്പെടുത്തിയിരിക്കുന്നതും മറ്റാരുടെയെങ്കിലും തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ച് തന്നെയാകും. ഇതൊക്കെ പോലീസ് അന്വേഷണം പരമാവധി വൈകിപ്പിക്കും. മാത്രമല്ല തട്ടിപ്പ് നടത്തുന്നത് മറ്റേതെങ്കിലും സംസ്ഥാനത്ത് വെച്ചായിരിക്കും. മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി കേസ് അന്വേഷിക്കുന്നതിനുള്ള പരിമിതികൾ ഓരോ സംസ്ഥാനങ്ങളിലെയും പോലീസിനുണ്ട്. ആ തിരിച്ചറിവാണ് തട്ടിപ്പുകാർക്ക് പ്രയോജനമാകുന്നത്. ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട് സൗഹൃദം കടുത്ത സെക്സ് ചാറ്റിലേക്ക് പോയി പണം നഷ്ടപ്പെട്ടവരും നിരവധിയാണ്. എത്ര പരിചയമുള്ള ആളായാലും ഓൺലൈൻ വഴി പണം ചോദിച്ചാൽ നേരിട്ട് വിളിച്ച് അന്വേഷിക്കുന്നത് ഉചിതമാകും. അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാവുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. സ്വന്തം പ്രൊഫൈൽ ലോക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ചിത്രങ്ങളും മറ്റും കോപ്പി ചെയ്യുന്നതും ഒഴിവാക്കാനാകും. എത്രയൊക്കെ പ്രകോപനം ഉണ്ടായാലും പണം ആവശ്യപ്പെട്ട് വരുന്ന തട്ടിപ്പുകാർക്ക് പണം നൽകുന്നതിന് മുമ്പ് തന്നെ അവർ നൽകിയ വിവരങ്ങൾ വെച്ച് പോലീസിനെ അറിയിക്കേണ്ടതാണ്. ഇരകളെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ് സ്ക്രീൻഷോട്ടുകളും ലിങ്കുകളും അയക്കുന്നത്. പോലീസിൽ പരാതി പെട്ടെന്നറിഞ്ഞാൽ അവർ ആ നിമിഷം വിളിയും നിർത്തി അടുത്ത തട്ടിപ്പിന് കളമൊരുക്കാൻ പുതിയ ഇരയെ തേടിയിറങ്ങും. ഇത്തരത്തിൽ ചിത്രങ്ങളും വീഡിയോകളും പബ്ലിഷ് ചെയ്ത കേസുകൾ വളരെ കുറവാണ്. ഇരകളിൽ മാനസിക സംഘർഷം സൃഷ്ടിച്ചു പരമാവധി പണം തട്ടുക എന്നത് മാത്രമാണ് തട്ടിപ്പുകാരുടെ ലക്ഷ്യം. അതിൽ പറ്റിക്കപ്പെട്ടുവെന്ന് മനസ്സിലായാൽ പതറാതെ പണം നൽകാതിരിക്കുക. വിവരം ഉടൻ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. ഫേസ്ബുക്കിൽ വരുന്ന അറിയപ്പെടാത്ത ഫ്രണ്ട് റിക്വസ്റ്റുകൾ അവഗണിക്കുക. അങ്ങനെ ചെയ്താൽ പോലും തട്ടിപ്പുകാരല്ലാതെ ഇത്തരത്തിൽ മറ്റൊരു വ്യക്തിയോട് പെരുമാറില്ലെന്ന് മനസ്സിലാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇതനുസരിച്ച് ചാറ്റിംഗിൽ ഏർപ്പെടാതിരിക്കുക. പറ്റിക്കപ്പെട്ടുവെന്ന് മനസ്സിലായാൽ അവർ വിളിക്കുന്ന നമ്പറുകൾ, മെസ്സേജുകൾ സേവ് ചെയ്ത് വെച്ച് പോലീസിന് നൽകുക. പല സംസ്ഥാനങ്ങളിലിരുന്നാണ് തട്ടിപ്പുകാർ ഇരകളെ ചൂണ്ടയിട്ട് പിടിക്കുന്നത്. ഇപ്പോൾ സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ ദേശീയതലത്തിൽ ഏകീകൃതമായ സഹകരണമുണ്ട്. അതിനാൽ തട്ടിപ്പുകാർ വിളിച്ചതും നൽകിയതുമായ വിവരങ്ങൾ ഇത്തരത്തിൽ പ്രതികളെ ലൊക്കേറ്റ് ചെയ്യാൻ ഉപകരിക്കും. തട്ടിപ്പുകാർ ആ നമ്പർ ഇനി ഉപയോഗിക്കാതിരിക്കാൻ അത് ബ്ലോക്ക് ചെയ്യാനും സാധിക്കും. പരിചിതരായുള്ള ആളിന്റെ ഫ്രണ്ട് റിക്വസ്റ്റ് ആണ് വരുന്നതെങ്കിൽ പോലും അവർ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്തത് എന്നാണെന്ന് പരിശോധിക്കണം. അതിനാൽ പെട്ടെന്ന് അറിയപ്പെടുന്ന ഒരാൾ അക്കൗണ്ട് തുടങ്ങിയതിലെ സാങ്കേത്യം എന്താണെന്ന് ചിന്തിച്ചു നോക്കിയാൽ തന്നെ തട്ടിപ്പുകളിൽ നിന്ന് രക്ഷപ്പെടാനാകും. ഇത്തരക്കാരുടെ അക്കൗണ്ടുകൾ ഫേസ്ബുക്കിൽ തന്നെ തിരഞ്ഞാൽ യഥാർത്ഥ അക്കൗണ്ട് കണ്ടുപിടിക്കാൻ കഴിയും. അങ്ങനെ ഇത്തരം തട്ടിപ്പുകളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം.